നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ SFI പോരാട്ടം കടുത്തുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം വെല്ലുവിളികളും പ്രതിഷേധവുമായി ഗവർണർ നെഞ്ചുവിരിച്ച് മുൻപിൽ തന്നെയുണ്ട്. ഏതായാലും ഇപ്പോൾ സർവകലാശാല ക്യാമ്പസിൽ ബാനർ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗവർണർ SFI പോർമുഖം കൂടുതൽ തുറക്കുകയാണ്. ഇന്നലെ ഗവർണർ നേരിട്ട് ഇടപെട്ട് ക്യാമ്പസിൽ നിന്ന് എടുത്തു മാറ്റിയ ബാനറുകൾക്ക് പകരം 3 ബാനറുകൾ കൂടി ഉയർത്തി SFI നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ ബാനറുകളിലെ വാചകങ്ങൾ ഉൾപ്പെടെ എക്സിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലെ വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. സംഘി ഗവർണർ വാപ്പസ് ജാവോ എന്നെഴുതിയ ബാനർ ഗവർണർ പോലീസുകാരെ കൊണ്ട് അഴിപ്പിച്ച് മിനിറ്റുകൾക്കുള്ളിലായിരുന്നു ഇന്നലെ രാത്രിയോടെ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ നേതൃത്വത്തിൽ പുതിയ ബാനറുകൾ ഉയർത്തിയത്. ഈ ബാനറുകൾ തൊട്ടാൽ വിവരമറിയുമെന്നായിരുന്നു ആർഷോയുടെ പ്രതികരണം. മിസ്റ്റർ ചാൻസലർ, ദിസ് ഇസ് കേരള, ഡൗൺ ഡൌൺ ചാൻസലർ, ഡോണ്ട് സ്പിറ്റ് ഹാൻഡ് ആൻഡ് പാൻപരാക് എന്നീ ബാനറുകളാണ് ഗവർണർക്ക് എതിരെ SFI ക്യാമ്പസിൽ ഉയർത്തിയത്. അതുമാത്രമല്ല, ഗവർണർ ചിത്രം, അതിൽ അദ്ദേഹം പാൻപരാഗ് കഴിച്ചുകൊണ്ട് തുപ്പുന്ന ഒരു ചിത്രം കൂടെ ഇത്തരത്തിൽ പലയിടത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ബാനറുകളുമായി ബന്ധപ്പെട്ട അസംതൃപ്തി ഗവർണർ പോലും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഓരോ ഘട്ടം കഴിയുന്നതോറും SFI വാക്കുകളുടെ മൂർച്ച കൂട്ടുകയാണ് എന്നത് ശ്രദ്ധേയമാണ്. ഇന്നലെ രാത്രി പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗവർണറുടെ കോലവും ഗവർണർക്ക് അനുകൂലമായി ABVP ഉയർത്തിയ ബാനറുകളും പ്രതീകാത്മകമായി SFI കത്തിച്ചിരുന്നു. കൂടാതെ ക്യാമ്പസിലെ റോഡിലടക്കം ഗവർണർക്കെതിരെയുള്ള ും അവർ കോറിയിട്ടുണ്ട്. എന്നാൽ രണ്ടാമത് ബാനർ കെട്ടിയ SFI നടപടിയിൽ ഗവർണർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പങ്കെടുക്കും. വൈകിട്ട് 3:30 ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിലാണ് ഗവർണർ പങ്കെടുക്കുക. SFI പ്രതിഷേധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളോടെയായിരിക്കും ഗവർണർ പരിപാടിക്ക് എത്തുക. കാലിക്കറ്റ് സർവകലാശാല സനാതനധർമ്മ പീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സെമിനാറിലേക്ക് പാസ് ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക. എങ്കിലും ഗവർണർ വേദിയിലേക്ക് എത്തുന്നതുവരെയുള്ള ഇടങ്ങളിലെല്ലാം SFI പ്രതിഷേധത്തിന് സാധ്യത ഉണ്ടെന്നിരിക്കെ പോലീസ് കനത്ത ജാഗ്രതയിലാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങിയാണ് ഒപ്പം DYFIയും. സംഘി ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യമുയർത്തി ഇന്ന് സംസ്ഥാനത്തെ 2000 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധ ബാനർ ഉയർത്തുമെന്നും DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തുവിട്ട പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം തനിക്ക് പോലീസ് സുരക്ഷ ആവശ്യമില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചു കഴിഞ്ഞു. ആക്രമിക്കണമെങ്കിൽ അവർ നേരിട്ട് വരട്ടെ, സുരക്ഷ ആവശ്യമില്ലാതെ ചൂണ്ടിക്കാട്ടി DGP കത്ത് നൽകുമെന്നും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയെ അദ്ദേഹം പറഞ്ഞു. പോലീസ് സുരക്ഷയില്ലാതെ കോഴിക്കോട് നഗരത്തിലേക്ക് പോകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സുരക്ഷയും ആവശ്യമില്ലാതെ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നെ ആക്രമിക്കണമെങ്കിൽ അവർ നേരിട്ട് വരട്ടെ, എന്റെ അടുത്ത് നിന്നും പോലീസിനെ മാറ്റി നിർത്തിയാൽ തന്റെ അടുത്ത് വരരുതെന്ന് ആദ്യം SFI പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുന്നത് മുഖ്യമന്ത്രിയായിരിക്കും. അദ്ദേഹത്തിന് ഇക്കാര്യത്തിലുണ്ടാകുന്ന അനന്തരഫലങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. SFI കാർ മാത്രമാണ് പ്രതിഷേധിക്കുന്നതെന്നും ഗവർണർ തുറന്നടിച്ചു.